ഇന്നലെ വാഴ എന്ന് പറയുന്ന ഒരു സിനിമ യൂട്യൂബിൽ കണ്ടപ്പോഴാണ് നമ്മുടെ സുരേഷ് ഗോപി അണ്ണന്റെ കാര്യം ഓർമ്മ വന്നത്. കുറച്ച് ദിവസമായി വലിയ ഒച്ചയും ബഹളും ഒന്നും കേൾക്കുന്നില്ല. വടികൊത്ത അക്ഷരങ്ങളിലുള്ള ചോദ്യവും ഉത്തരവും ഇല്ല, ബഹളവുമില്ല, കോലാഹലവുമില്ല. എന്ത് പറ്റിയെന്ന് അന്വേഷിച്ചപ്പോഴാണ് ആശാനോട് വലിയ കോലാഹലമൊന്നും ഇല്ലാതെ ജീവിച്ചാൽ മതി എന്ന് കേന്ദ്രം നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞത്. ഒരു പൊതുപ്രവർത്തകന് വേണ്ട യാതൊരു ഗുണവുമില്ലാതെ ജനത്തെയും മാധ്യമങ്ങളെയും ഒരുപോലെ വെറുപ്പിച്ചുകൊണ്ട് എത്ര നാൾ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? താഴ്ന്ന നിലത്തെ നീരോടു അവിടെ ദൈവം തുണയുള്ളൂ എന്ന ഏതോ ഒരു മലയാള സിനിമയിൽ ഒരു പാട്ടുണ്ട്. അത് സുരേഷ് ഗോപി കേട്ടു പഠിക്കണം. തനിക്കില്ലാത്ത വലിപ്പം തനിക്കുണ്ടെന്ന മിഥ്യാധാരണയാണ് ആശാനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ പിന്നത്തെ ആള് താനാണെന്നുള്ള മട്ടും ഭാവവും അണ്ണനെ കുറച്ചൊന്നുമല്ല ചെറുതാക്കി കളഞ്ഞത്. അതുകൊണ്ടാണല്ലോ 10 മന്ത്രിമാരെ ഭരിക്കാനുള്ള അധികാരമാണ് താൻ ചോദിച്ചിട്ടുള്ളതെന്ന വീരവാദം മുഴക്കിയത്. കേൾക്കുന്നവന് പുച്ഛമാണ് തോന്നുന്നതെന്ന് ഈ അണ്ണൻ ആരും പറഞ്ഞു കൊടുക്കാത്തത് കഷ്ടമാണ്. വാഴ എന്ന സിനിമ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയെ ഓർത്തതെന്നറിയാമോ? പറയാം. അതിലെ കഥാപാത്രങ്ങളെ പോലെയുള്ള ചില മരവാഴകളാണ് അണ്ണനെ ഉപദേശിക്കുന്നത്. അണ്ണൻ എന്ത് വേഷം കിട്ടിയാലും ഗോപിയേട്ടാ, ഗോപിയണ്ണാ, ഇതെല്ലാം ഗംഭീരമായിട്ടുണ്ടെന്ന് മോസ്തുതി പാടും. ഇതെല്ലാം കേട്ട് ആനന്ദ പുളകിത ഗാത്രനായി ഗോപിയണ്ണൻ അങ്ങനെ ഞെളിഞ്ഞങ്ങ് നിൽക്കും. ഇതാണ് വാസ്തവത്തിൽ അണ്ണന് പറ്റുന്ന അബദ്ധം. അണ്ണനെ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് കരുതി കാണിക്കുന്ന വേഷം കെട്ടലുകളാണ് അണ്ണന്റെ കുഴപ്പം. വെറുതെ പറയുന്നതല്ല, ഷേവ് ചെയ്ത് വൃത്തിയാക്കിയാൽ കൊള്ളാവുന്ന ഒരു മുഖമുള്ള അണ്ണൻ പണ്ട് ലങ്കയിൽ പോയി വന്നതിൻ്റെ ഓർമ്മയ്ക്കാണ് മുഖത്ത് രാവണനെ പോലൊരു മീശ വെച്ചിരിക്കുന്നത്. രാവണൻ്റെ ഓർമ്മയ്ക്കായി ബാക്കി 9 തലയും കൂടി ഫിറ്റ് ചെയ്യാത്തത് ഭാഗ്യം. ആരുടെ? നമ്മുടെ ഭാഗ്യം. കാണാ, നമ്മളല്ലേ കാണേണ്ടത്? കാണുന്നവർക്ക് അരോചകമാണെന്ന അണ്ണനോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുകയോ അണ്ണൻ ഒരിക്കലും ചിന്തിക്കുകയോ ചെയ്യുന്നില്ല. CPM വോട്ട് മറിച്ചു എന്നെല്ലാം പറഞ്ഞ് നാട്ടുകാർ ബഹളം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ അവിടെ മറിഞ്ഞത് കോൺഗ്രസിൻ്റെ വോട്ടാണ്. 2019-ൽ നിന്ന് 80,000 വോട്ടിൻ്റെ കുറവാണ് കോൺഗ്രസ്സിന് കിട്ടിയത്. കോൺഗ്രസിൽ നിന്ന് വിലക്കെടുക്കാവുന്നവരെ മുഴുവൻ വിലക്കെടുത്ത് നിർവീര്യമാക്കിയത്, അതായത് പത്മജയെ വരെ വിലക്കെടുത്ത് നിർവീര്യമാക്കിയത് BJP യുടെ പ്രാദേശിക നേതൃത്വം തന്നെയാണ്. അത് സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ്റെയും ദേശീയ നേതൃത്വത്തിൻ്റെയും നിർദ്ദേശമനുസരിച്ച് തന്നെയാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധം പാവം സുരേഷണ്ണനില്ല. പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന് ഇപ്പോൾ ആ ബോധമുണ്ടായി. സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പാർട്ടി നേതൃത്വം കൊടുത്ത ക്ഷണം അത് അവജ്ഞയോടെ കണ്ടപ്പോൾ തന്നെ മുതിർന്ന നേതൃത്വം ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. പിന്നീട് അമിത്ഷാ വിളിച്ചപ്പോൾ ഫോൺ പോലും എടുക്കാതിരുന്നത് അതിലും വലിയ വിനയായി. ഇപ്പോൾ ഏതായാലും അണ്ണനോട് വലിയ വർത്തമാനമൊന്നും വേണ്ട, അടങ്ങി ഒതുങ്ങി ഒരു മൂലയിൽ ഇരുന്നാൽ മതിയെന്നാണ് പാർട്ടി നേതൃത്വം കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. സിനിമാ ഡയലോഗുകൾ തലങ്ങനും വിലങ്ങനും എടുത്ത് ഉപയോഗിച്ചാൽ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമെന്ന് പാപം അണ്ണം വിചാരിച്ചു പോയി. അത് വലിയ തെറ്റാണോ? വലിയ തെറ്റൊന്നുമല്ല, പൊറുക്കാൻ പറ്റുന്ന തെറ്റേ ഉള്ളൂ. അതുകൊണ്ടാണ് അടങ്ങി ഒതുങ്ങി ഇരുന്നോളാം പറഞ്ഞത്.